പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ് കൊടുങ്ങല്ലൂർ. വാർത്തകൾ വിശദമായി. മാടവന അത്താണി ആശുപത്രിയിൽ പ്രസവ ചികിത്സയും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൺവെൻഷൻ നടന്നു. മാടവന അത്താണി ആശുപത്രിയിൽ പ്രസവ ചികിത്സയും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്താണി ബാലാനുബോധിനി സ്കൂളിൽ നടന്ന ജനകീയ കൺവെൻഷൻ ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും, കാലതാമസമുണ്ടാകും, ക്ഷമാപൂർവമുള്ള കാത്തിരിപ്പ് വേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഒരു നൈരന്തര്യം, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതിൻ്റെ ഒരു തുടർച്ച ഇടതടവില്ലാതെ ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് ഈ സമരം അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ട വിധത്തിൽ ഉജ്ജ്വലമാവുകയും ജ്വലിച്ചു നിൽക്കുകയും അധികാരികളെ പ്രകോപിപ്പിക്കുകയോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിതമാക്കുകയോ ചെയ്യുന്നു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രിയ സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി, എന്തുകൊണ്ട് നമുക്ക് ഈ കിടത്തി ചികിത്സ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ശരിയാണ്. കാരണം അധികാര കേന്ദ്രീകരണവും അധികാര വിഭജനവും തങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചില ക്ഷീണമുണ്ടാക്കുന്നു എന്നുള്ള ചില തോന്നലുകളിൽ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ വാർഡ് വിഭജനവും കൂട്ടിച്ചേർക്കലൊക്കെ സാധാരണ നടക്കാറുണ്ട്. അത് വളരെ പൊളിറ്റിക്കലായ ഒരു കാര്യമാണ്. പക്ഷേ അതിനിരയാകുന്നത് ജനസംഖ്യയും മാരക രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. വേണ്ടതെന്നും സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് പാവപ്പെട്ടവന് ചികിത്സ നിഷേധിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രി സംരക്ഷണ സമിതിയുടെ കൺവീനർ കെ വി വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിറാജ് അത്താണി സ്വാഗതം പറഞ്ഞു. ബോണിഫസ് ബെനി വിഷയം അവതരിപ്പിച്ചു. ടി എസ് സജീവൻ, പി കെ ധർമ്മരാജ്, വി കെ അബ്ദുൾ മജീദ്, ഡോക്ടർ പി എസ് ബാബു, കെ സി ശശീന്ദ്രൻ, സിറാജുദ്ദീൻ, ഷാജി, അജേഷ് തൈത്തറ, പി വി സത്യൻ, നിയാസ് മൗലവി എന്നീ വിവിധ സംഘടനാ നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നന്ദഗോപൻ വെള്ളത്താടി സമരപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷിഹാബ് അത്താണി, കൃഷ്ണകുമാർ, ശ്രീജ, ഷമീർ, കെ വി രാജീവൻ എന്നിവർ കൺവെൻഷന് നേതൃത്വം വഹിച്ചു. ബിന്ദു സന്തോഷ് നന്ദി പറഞ്ഞു. സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു. NRHM എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്, നിങ്ങളത് ഓർക്കണം. ഇത് വിഷയങ്ങൾ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. 2005 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇപ്പോൾ ആ പദ്ധതിയുടെ പേര് NHM എന്നാണ്. ഈ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നത് സ്ഥിര നിയമനങ്ങൾ വേണ്ട എന്നാണ് ഒന്നാമത്തെ അജണ്ട. ഇതിന്റെ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക, എല്ലാ സർക്കാർ ആശുപത്രികളിലും രാഷ്ട്രീയക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നിയമിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷിച്ചു നോക്കുക, ഈ ആശുപത്രിയിലും നടക്കാനുള്ള സാധ്യത തന്നെയാണ്. ആശാവർക്കർമാരെ പോലുള്ള ആളുകൾ വരുന്നത് ഈ NRHM പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആശാവർക്കർമാർ ചെയ്യുന്ന പണിക്ക് വില കയ്യും കണക്കുണ്ടോ? എന്നാലോ അവരൊരിക്കലും സ്ഥിരപ്പെടുത്തില്ല. ഈ NHM പദ്ധതിയിലും പറയുന്നത്